പകർച്ചപ്പനി പടരുമ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രോഗി പരിചരണത്തിൽ തികഞ്ഞ അനാസ്ഥയെന്നാരോപിച്ച് കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നടക്കുകയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുമ്പിൽ ഈ ഒരു ജനകീയ സമരം ഇവിടെ നടത്തപ്പെടുവാനുള്ള കാരണം കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും പത്തനംതിട്ടയുടെ MLA ശ്രീ വീണ ജോർജിന്റെ നിരുദ്രമായ. കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണമോഹൻ ചേരുന്നു. കൃഷ്ണമോഹൻ, പ്രജല ആരോഗ്യമന്ത്രിയുടെ സ്വന്തം നാട്ടില് രോഗി പരിചരണത്തിൽ ഈ പനിക്കാലത്ത് വലിയ വീഴ്ച ഉണ്ടാകണമെന്ന് ആരോപിച്ചാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. പ്രത്യേകിച്ചും പത്തനംതിട്ട ജനറൽ ആശുപത്രി പ്രധാന ആശുപത്രിയാണ്, ജില്ലയിലെ ജില്ലാ ആസ്ഥാനത്തുള്ള ആശുപത്രിയാണ്. അവിടങ്ങളിൽ സ്ഥലപരിമിതി ഉണ്ട്, മാത്രമല്ല പരിചരണത്തിൽ നടക്കും വീഴ്ചയുണ്ട്. തൊട്ടടുത്ത് കോന്നി മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ പോലും അവിടേക്ക് സൗകര്യങ്ങൾ മര്യാദ ഒരുക്കി പകർച്ചപ്പനി നിയന്ത്രണ വിധേയമാക്കാൻ ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഒപ്പം തന്നെ ഈ പ്രധാന ആശുപത്രിയിൽ ചികിത്സാ സൗകര്യ അസൗകര്യങ്ങളുണ്ട്, അങ്ങനെ മറ്റ് പല കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിലെ റോഡിൽ കട്ടിലിട്ട് പ്രതീകാത്മകമായ രീതിയിൽ പനി ചികിത്സ നടത്തിയാണ് കോൺഗ്രസ് പ്രതിഷേധം അറിയിക്കുന്നത്. ആരോഗ്യമന്ത്രിക്കെതിരെയാണ് പ്രതിഷേധം കൂടുതലും പ്രവർത്തകർ മുദ്രാവാക്യം വഴക്കം വിളിച്ച് പ്രതിഷേധിക്കുന്നത്. ഈ രീതിയിൽ എന്തായാലും ഇപ്പോൾ നട റോഡിൽ കട്ടിലിട്ട് രോഗി പരിചരണം കാണിച്ചുകൊണ്ടാണ് പ്രതീകാത്മകമായി കോൺഗ്രസ് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഒരു വാർഡിൽ തിങ്ങി നിറഞ്ഞ ഡെങ്കി എലിപ്പനി രോഗികളെല്ലാം കിടക്കുന്ന ഒരു സാഹചര്യം വാർത്തയായി നൽകിയിരുന്നു. മാത്രമല്ല കിലോമീറ്റർ അകലെ ഒരു മെഡിക്കൽ കോളേജ് ഉള്ളപ്പോൾ അവിടെയും ഇപ്പോഴും സൗകര്യങ്ങൾ പൂർണ്ണമായി എത്തിയിട്ടില്ല. ചുരുങ്ങിയ കിടക്കുകൾ മാത്രമാണ് ഈ പനിക്കാരെ ചികിത്സിക്കാൻ വേണ്ടി അവിടെ ഉള്ളത്. അത്തരത്തിൽ ജില്ലയിലെ ആരോഗ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിലെ ഈ പനി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് ചികിത്സാ സൗകര്യങ്ങളിൽ വലിയ അപര്യാപ്തതയും അസൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. അതിനെ തുടർന്നുള്ള പ്രതിഷേധമാണ് ഇന്ന് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതീകാത്മകമായി ചികിത്സ നടത്തിക്കൊണ്ട് രേഖപ്പെടുത്തുന്നത്. പ്രജല, ശരി കൃഷ്ണമോഹൻ.